സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് വീണ്ടും മുറുകുന്നു. അസാധാരണ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധനമന്ത്രിയെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്തയച്ചു. ധനമന്ത്രിയുടെ പ്രീതി നഷ്ടമായെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ധനമന്ത്രിയുടെ പ്രസംഗം അപമാനിക്കുന്ന തരത്തിലെന്നും ഗവർണർ. മന്ത്രിയെ മാറ്റാൻ പാടില്ലെന്ന് ഗവർണർക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. തനിക്കെതിരെ പരസ്യപ്രസ്താവന നടത്തിയ കെ എൻ ബാലഗോപാൽ മന്ത്രിയായി തുടരുന്നതിൽ ഗവർണർ അപ്രീതി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്തയച്ചത്. യു പിയിലുള്ളവർക്ക് കേരളത്തിലെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന ബാലഗോപാലിൻ്റെ പ്രസ്താവന ദേശീയതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ്, രാജ്യദ്രോഹപരമായ പരാമർശമാണെന്നും ഗവർണറുടെ കത്തിൽ വ്യക്തമാക്കുന്നു. ഒക്ടോബർ 19 വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ് ഗവർണറുടെ കത്ത്. ഗവർണറുടെ പ്രതിച്ഛായയും ഗവർണറുടെ പദവിയും അന്തസ്സും താഴ്ത്തുന്നതുമായ പരാമർശങ്ങളാണ് ധനമന്ത്രിയുടെ പ്രസംഗത്തിലുള്ളത്. പ്രാദേശികവാദവും ആളിക്കത്തിക്കുന്ന പരാമർശങ്ങളാണ് നടത്തിയതെന്നാണ് ഗവർണറുടെ വാദം. പ്രസംഗം ഗവർണർ അപമാനിക്കുന്നത് അല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. കത്തയക്കാൻ പോസ്റ്റ് ഓഫീസുള്ളപ്പോൾ ആർക്കും കത്തയക്കാമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ഗവർണർക്ക് സ്വന്തം അധികാരം എന്തെന്നറിയില്ല. മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. സഭയുടെ നാഥൻ മുഖ്യമന്ത്രിയാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണിത്. ജനാധിപത്യത്തെയല്ല ഗവർണർ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർക്ക് മന്ത്രിമാരെ പിൻവലിക്കാൻ അധികാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഇത് വ്യാജ ഏറ്റുമുട്ടലാണ്. സർക്കാരും ഗവർണറും സർവകലാശാല വിഷയത്തിലടക്കം ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. നീക്കം പല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ്. ലൈംഗികാരോപണം, പോലീസ് അതിക്രമം അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെയുണ്ട്. ഏറ്റുമുട്ടലാണെന്ന് വരുത്തി തീർക്കുന്നു. ലോകത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ ഗവർണർ മുൻപ് കത്ത് നൽകിയത്? ജനങ്ങളെ കബളിപ്പിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. VC മാർക്കെതിരായ നീക്കത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എല്ലാ VC മാരെ നിയമിച്ചത് ഈ ഗവർണർ തന്നെയാണ്. അന്ന് എന്തിനിത് അംഗീകരിച്ചു എന്ന് മുരളീധരൻ MP ചോദിച്ചു. ഗവർണർ VC മാരുടെ രാജി ആവശ്യപ്പെട്ടത് എന്ത് അടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ട് ആദ്യം വിശദീകരണം തേടിയില്ല? ഗവർണർ എടുത്തുചാടി പ്രവർത്തിക്കുകയാണ്. ഗവർണർ രാജാവാണോ? ഈ ഗവർണറെ അംഗീകരിക്കാനാവില്ല. പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരു നയമേയുള്ളൂ എന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാട് മുരളീധരൻ തള്ളിയിരുന്നു. പാർട്ടിക്കുള്ളിൽ ഇതേക്കുറിച്ച് ചർച്ചയ്ക്ക് സമയം കിട്ടിയില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. ഗവർണറോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പമില്ലെന്ന് VD സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികളുമായി ആലോചിച്ച് വിഷയാധിഷ്ഠിതമായാണ് നിലപാടെടുത്തത്. VC മാർ മാറി നിൽക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും സതീശൻ ചോദിച്ചിരുന്നു. എന്നാൽ ഗവർണറെ പിന്തുണയ്ക്കില്ലെന്ന് ലീഗ് ആവർത്തിച്ചു. ഭരണപക്ഷത്തെ മാനിക്കാത്തയാൾ പ്രതിപക്ഷത്തെ മാനിക്കില്ലെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. സംവിധാനത്തെ മാനിച്ചുകൊണ്ടുവേണം ഗവർണർ പ്രവർത്തിക്കാനെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തി തിരിച്ചടി നൽകാനാണ് സർക്കാർ നീക്കം. ഇതിനായി സർവകലാശാല നിയമപരിഷ്കരണ കമ്മീഷനെ ശുപാർശകൾ അതിവേഗം നടപ്പാക്കാനാണ് നീക്കം. 11 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഇതിൽ ഒരു തരത്തിലുള്ള മാറ്റം വേണ്ടെന്ന് രാജ്ഭവനും തീരുമാനിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി ഇതിനെ ഗവർണർക്ക് കൂടുതൽ കരുത്ത് പകരുന്നു. അതിനാൽ ഒത്തുതീർപ്പിന് ഗവർണർ മുൻകൈ എടുക്കില്ല. ഗവർണറുമായി ഒരു ഒത്തുതീർപ്പിനും ഇനി വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർക്കുള്ള അധികാരം പരിമിതപ്പെടുത്തി തിരിച്ചടിക്കാനാണ് നീക്കം. നിയമപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടാണ് സർക്കാർ ഇതിന് ആയുധമാക്കുക.